ക്ലേസിൻ്റെ ഈ അറേഞ്ച്മെൻറ്റ് നോക്കാം. ഒരു അല്ലൈൽ ഫീനൈൽ ഈതറ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓർത്തോ അല്ലൈൽ ഫിനോളായിട്ട് റീഅറേഞ്ച് ചെയ്യും. ഒരു ഇൻട്രാ മോളിക്കുലാർ റീഅറേഞ്ച്മെൻ്റ് ആണ്. ഇതിനാണ് നമ്മൾ ക്ലേസിൻ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുക. വെൻ അല്ലൈൽ ഫിനൈൽ ഈതർ ഈസ് ഹീറ്റഡ് ടു എബൌട്ട് 200 ഡിഗ്രി സെൽഷ്യസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് ഇറ്റ് അണ്ടർഗോസ് എ മോളിക്കുലാർ റീഅറേഞ്ച്മെൻറ്റ് ടു ഗിവ് ഓർത്തോ അല്ലൈൽ ഫിനോൾ. ഇപ്പോൾ ഇതാണ് നമ്മളുടെ അല്ലൈൽ അല്ലൈൽ ഫിനൈൽ ഈതർ ഒ സി എച്ച് ടു സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് ടു. ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഓർത്തോ ഇവിടെ അല്ലൈൽ ഓർത്തോ പൊസിഷനിലെ അല്ലൈൽ ഗ്രൂപ്പിലുള്ളൊരു ഫിനോളായിട്ട് മാറും. ഇനി ഈ റിയാക്ഷൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻട്രാ മോളിക്കുലർ റീഅറേഞ്ച്മെൻ്റ് ആണ് നടക്കുന്നത്. ഇപ്പോൾ ഇതിന് ഈ കാർബൺ നമ്മൾ 1, 2, 3 എന്ന നമ്പർ ഇടാന്ന് വിചാരിച്ചു. അതായത് ആദ്യത്തെ കാർബൺ 1 പിന്നെ 2, 3. ഇനി വരുന്നത് എങ്ങനെയാണ്, ഈ കാർബണാണ് ഇവിടെ വന്നിട്ട് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമ്പർ എങ്ങനെയാവുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞിട്ടാണ് നമ്പർ വരുന്നത്. അതായത് ഇത് 3, 2, 1. അതായത് ഇവിടെ നമ്മൾ 3 എന്ന് എഴുതിയില്ലേ, ഈ കാർബണാണ് ഇങ്ങനെ തിരിഞ്ഞ് ഇവിടെ വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യം ഒന്ന് നോക്കാം. ഇനിയും ഇതിപ്പോൾ ഓർത്തോ പൊസിഷനിലല്ലേ അല്ലൈൽ ഗ്രൂപ്പ് വന്നത്. ഇൻ കേസ് നമ്മുടെ ഓർത്തോ പൊസിഷൻ ബ്ലോക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ, ഓർത്തോ പൊസിഷനിലേക്ക് ഈ അല്ലൈൽ ഗ്രൂപ്പിന് വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് നേരെ പാരാ പൊസിഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോമ്പൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓർത്തോ പൊസിഷൻ ബ്ലോക്ക്ഡ് ആണ്. അതായത് CH3 ഉണ്ട്. അപ്പോൾ ഇവിടേക്ക് ഈ ഇതിന് വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവിടെ ബോണ്ട് ഫോം ചെയ്യാൻ പോസിബിൾ അല്ല. അപ്പോൾ എന്ത് ചെയ്യും, അത് നേരെ പാരാ പൊസിഷനിലാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓർത്തോ പൊസിഷൻ ബ്ലോക്ക്ഡ് ആണെങ്കിൽ അത് പാരാ പൊസിഷനിലാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇനി നമുക്കതിൻ്റെ മെക്കാനിസം ആണ് നോക്കേണ്ടത്. മെക്കാനിസം നോക്കാം. ഇതാണ് നമ്മളുടെ കോമ്പൗണ്ട്. ഇനി ആദ്യത്തെ സ്റ്റെപ്പിൽ നടക്കുന്നത് ഇതിനിപ്പം ഇവിടെ രണ്ട് ലോൺ പെയർ ഉണ്ട്. ഇനി ഈ ബോണ്ടില്ലേ സി ഡബിൾ ബോണ്ട് സി ഡബിൾ ബോണ്ട് CH2 CH2 എന്നുള്ള ഈ ബോണ്ട് നേരെ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഞാൻ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ കാർബണിൻ്റെ വാലൻസ് എന്താവും, 5 ആവും. അപ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നേരെ ഇതിൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഈ കാർബണിൻ്റെ വാലൻസ് 5 ആവും. അപ്പോൾ ഈ ബോണ്ട് നേരെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടേക്ക് വരും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഇങ്ങനെയാണ് നടക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇപ്പോൾ എന്തൊക്കെയാ, ഇപ്പോൾ നമുക്കുള്ളത് ഈ രണ്ട് ബോണ്ടിനും ചേഞ്ച് ഇല്ല, ബാക്കിയുള്ള എല്ലാ ബോണ്ടിനും ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ നോക്കാം. ഇവിടെ നോക്കുക, ഈ ബോണ്ട് എന്തായിട്ടുണ്ട്, ഈ ബോണ്ട് ഇവിടേക്ക് ബ്രേക്ക് ചെയ്തു. അതായത് ഇവിടെ സി ഡബിൾ ബോണ്ട് ഓ എന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ ബോണ്ട് ഇവിടെ ഈ കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ കാർബണും ഇതും തമ്മിൽ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഡബിൾ ബോണ്ട് പോയിട്ട് അവിടെ സിംഗിൾ ബോണ്ട് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തായിട്ടുണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വരയ്ക്കണം. ആദ്യം എന്ത് ചെയ്യണം, CH2 ഇവിടെ ജസ്റ്റ് നമ്പർ ഇട്ടിട്ട് വരയ്ക്കാം. ഇപ്പോൾ മൂന്നാമത്തെ കാർബണല്ലേ, ആ കാർബണുമായിട്ടാണ് ഈ കാർബൺ ബോണ്ട് ചെയ്തിരിക്കുന്നത്, CH2. പിന്നെന്താണത്, പിന്നെ ഒരു സിംഗിൾ ബോണ്ടിൽ CH, അതായത് 2 എന്ന നമ്പർ ഇട്ട കാർബണാണിത്, 2. പിന്നെന്താണ്, പിന്നെ ഈ ഒന്നാമത്തെ കാർബണും രണ്ടാമത്തെ കാർബണും തമ്മിൽ ഇപ്പം ആദ്യം സിംഗിൾ ബോണ്ട് ഉണ്ടായിരുന്നു, അപ്പോൾ ഒരു ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡബിൾ ബോണ്ട് വരും, CH2. ഇതാണ് ആദ്യത്തെ കാർബൺ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ ഇപ്പോൾ ഒരു എച്ച് എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലേ. ഇവിടെയൊക്കെ എല്ലാ പൊസിഷനിലും ഓരോ എച്ച് അല്ലേ. അപ്പോൾ അതുപോലെ ഇവിടെ ഒരു എച്ച് ഉണ്ട്. ആ എച്ച് അതിൻ്റെ ഇലക്ട്രോണിനൊക്കെ ഇതിന് കൊടുക്കുകയാണ്. ഈ ഇവിടെ വിട്ടിട്ട് ആ എച്ച് പോവുകയാണ്. എച്ച് പ്ലസ് ആയിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ എച്ച് പ്ലസ് ആയിട്ട് പോകുമ്പോൾ പിന്നെ ഇവിടേക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താവും, ഇവിടെ പുതിയ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഇത് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒ മൈനസ് ആണ്. ഇനി ഈ ഒ മൈനസിൻ്റെ അടുത്തേക്ക് ആര് ചെല്ലുകയാണ്, ഇവിടെ നിന്ന് എച്ച് പ്ലസ് ആയിട്ടല്ലേ പോയത്. അപ്പോൾ ഈ എച്ച് പ്ലസ് നേരെ ഒ മൈനസിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇവിടെ ഒ എച്ച് ആവും. ഇവിടെ പഴയ പോലെ തന്നെ ഇതുപോലെ തന്നെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക, പഴയ പോലെ തന്നെ OH പിന്നെ CH ഡബിൾ ബോണ്ട്, അതെ CH2 CH ഡബിൾ ബോണ്ട് CH2, ഇതെങ്ങനെയാണ് 3, 2, 1. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഇത് 3, 2, 1. അപ്പോൾ
ഇപ്പോൾ ഇതാണ് പ്ലേസൻ റീഅറേഞ്ച്മെൻറ്റിൻ്റെ മെക്കാനിസം, ഇൻട്രാ മോളിക്കുലർ മെക്കാനിസമാണ്.